നിങ്ങൾ പറഞ്ഞ ഓഫറുള്ള സ്ഥലം എവിടെയാ? ഒന്ന് ഒന്ന് പാതാളത്തിന് അങ്ങോട്ട് കഷ്ടമായല്ലോ. ഇവിടെ ഒരൊറ്റ മഴ മതി, കംപ്ലീറ്റ് ഡ്യൂപ്ലിക്കേറ്റ്. നിങ്ങൾ കുറെ കാലമായോ പോയിട്ട്? ഞാൻ പോയിട്ട് കുറച്ച് കാലമായി. അതാണ് ദുബായിലാ? അല്ല, പാതാളത്തില് കുഴിച്ചാടിക്കാണ് വണ്ടി ഓടിക്കോ. നിങ്ങൾ പറഞ്ഞ ഓഫറുള്ള സ്ഥലം വണ്ടി വിട് പറയാം. അതല്ലാന്ന്, നാട്ടിൽ പോണായിട്ട് മൊത്തം ഓഫറിന്റെ കളിയാണ്. പകുതി വില കണ്ട് നമ്മൾ പോയി നോക്കിയാൽ കാണൂല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഒന്നുകിൽ ഡ്യൂപ്ലിക്കേറ്റ്, അല്ലെങ്കിൽ ജാമ്പവാന്റെ കാലത്തുള്ള പഴയ സ്റ്റോ വാങ്ങിയോ. കുടി ഇത് നമ്മളെ കണ്ണകടിയല്ലേ. സാധനങ്ങളാണെങ്കിലും ഓഫറുകളാണെങ്കിലും ഇവിടെ എല്ലാം ഒറിജിനൽ. അല്ല, അതെനിക്കറിയാം, പക്ഷെ ഇങ്ങക്ക് ഇതെങ്ങനെ? അന്തം വിടാനായിട്ടില്ല, ശരിക്കുള്ള അന്തം വിടല് കാണിച്ചുതരാം. ഈ ഓണത്തിന് ഒറിജിനൽ ഓഫറുകൾ കണ്ണങ്കണ്ടിയിൽ മാത്രമേ ഉള്ളൂ. കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാനുള്ള ശ്രമത്തിന് എന്ത് വില കൊടുത്തും ചെറുക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. മടപ്പള്ളിയിൽ UNCCS ശതാബ്ദി ആഘോഷ സ്വാഗത സംഘം രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൻ്റെ കരുത്താണ് സഹകരണ മേഖല. സാധാരണക്കാരുടെ ദൈനംദിന ജീവിതവുമായി സഹകരണ മേഖലയ്ക്ക് ഏറെ ബന്ധമുണ്ട്. അവർക്ക് ജീവിതത്തിൽ പ്രയാസം വന്നാൽ ആശ്രയമാണ് സഹകരണ മേഖല എന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി. സഹകരണ പ്രസ്ഥാനങ്ങളെ വിലയിരുത്തുന്ന ഈ ഘട്ടത്തിൽ ഒട്ടേറെ പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമാണ്. UNCCS ചരിത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷത്തിന് അതിൻ്റെതായ പ്രാധാന്യവും. ഈ ശതാബ്ദി ആഘോഷത്തിൻ്റെ സംഘാടക സമിതി രൂപീകരണ യോഗം വളരെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചിരുന്നു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നവോത്ഥാന ചരിത്ര പോരാട്ടങ്ങളുടെ താളുകളിൽ ഇടം നേടിയ പദമാണ് ഊരാളുകൾ എന്നുള്ളത് എന്ന് നമുക്കറിയാം. നവോത്ഥാന പോരാട്ടത്തിലൊരു സഹകരണ മേഖല എങ്ങനെ ഇടപെടാം എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഊരാളുകൾ എന്ന് നിസ്സംശയം നമുക്ക് പറയാവുന്ന കാര്യമാണ്. അടിസ്ഥാനപരമായി ഊരാളുകളുടെ കരുത്ത് സാമൂഹിക പരിഷ്കരണത്തിൻ്റെ അടിയുറച്ച നിലപാടുകൂടിയാണ്. ആ സാമൂഹിക മാറ്റം സാധ്യമാകുന്നതിന് UNCCS ഒരു ഉപകരണമായിരുന്നു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ. നവോത്ഥാന ചരിത്ര പോരാട്ടങ്ങളുടെ താളുകളിൽ ഇടം നേടിയ പദമാണ് ഊരാളുങ്കൽ. ഈ പോരാട്ടത്തിൽ സഹകരണ മേഖലയിൽ മികച്ച ഇടപെടലിലൂടെ ലഭിച്ചതാണ് സൊസൈറ്റിയുടെ അംഗീകാരങ്ങളെന്നും മന്ത്രി പറഞ്ഞു. മടപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ KK രമ MLA അധ്യക്ഷതയായി. 100th വാർഷിക പരിപാടി അവതരണം MDS ഷാജു നിർവഹിച്ചു. ചെയർമാൻ പാലേരി രമേശൻ സ്വാഗതം പറഞ്ഞു. നിസ്സീമമായ ഊർജവും സാഹസികവുമായ സാമൂഹ്യ നീതിക്കായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ത്യാഗ മനോഭാവം കൊണ്ട് മാത്രമാണ് സംഘത്തിൻ്റെ പിറവിയും അതിജീവനവും സാധ്യമായത്. സാമൂഹ്യ അസമത്വങ്ങൾ കൊടികുത്തി വാണ ഒരു കാലത്ത് അതിനെതിരെ പോരാടാനിറങ്ങിയ പൂർവ്വ പിതാക്കൾ അനുഭവിച്ച ത്യാഗങ്ങൾ അനുസ്മരിച്ചു കൊണ്ടല്ലാതെ നമുക്ക് ഈ സന്ദർഭത്തെ അടയാളപ്പെടുത്താനാവില്ല. തൊഴിലും വരുമാനവും പഠനവും വിഭവവും എന്തിനും മുടിവെട്ടും തുണി അലക്കും വരെ തടഞ്ഞ ഒരു വിലക്കിൻ്റെ കാലത്ത് എത്ര തീവ്ര ദുരിതങ്ങളാകും അവരനുഭവിച്ചിട്ടുണ്ടാകും. അവയെ ഗുരുദേവൻ്റെ ദാർശനിക പിന്തുണയോടെ ആത്മവിദ്യാസംഘം പ്രവർത്തകർ അതിജീവിച്ചത് സ്കൂളും ഐക്യനാണയ സംഘവും ഒരു വിലക്കാരുടെ ഈ പരസ്പര സഹായ സഹകരണ സംഘവും രൂപീകരിച്ചാണ്. മുൻ മന്ത്രിമാരായ TM തോമസ്, ഐസക് CK നാണു, കളരിഗുരുക്കൾ മീനാക്ഷി അമ്മ, MLA മാരായ TP രാമകൃഷ്ണൻ, KP കുഞ്ഞാമ്മദ്കുട്ടി, EK വിജയൻ, കാനത്തിൽ ജമീല, PTA റഹീം ജോസഫ്, വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി, മുൻ MLA മാരായ സത്യൻ മൊകേരി, പാറക്കൽ അബ്ദുള്ള, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി,
വൈസ് പ്രസിഡന്റ് പി ഗവാസ്, നഗരസഭ ചെയർപേഴ്സൺ കെ പി ബിന്ദു, പയ്യോളി നഗരസഭ ചെയർമാൻ അബ്ദുറഹ്മാൻ, കെ പി ഗിരിജ, പി എം ലീന, പി ശ്രീജിത്ത്, പി ചന്ദ്രശേഖരൻ, വിമല, ശശികല, ബിന്ദു, തോട്ടപ്പള്ളി ഗോപാലകൃഷ്ണൻ, വി സുധ തുടങ്ങിയവർ സംസാരിച്ചു. 2024 ഫെബ്രുവരി മുതൽ ഒരു വർഷമാണ് ശതാബ്ദി ആഘോഷം. ഇതിനായി 11 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. മന്ത്രി മുഹമ്മദ് റിയാസ് ചെയർമാനായും എം എൽ എ കെ പി കുഞ്ഞാമ്പതുകുട്ടി, ഇ കെ വിജയൻ, കാനത്തിൽ ജമീല, ഡോക്ടർ ബീന ഫിലിപ്പ്, ഷീജ ശശി എന്നിവരെ വൈസ് ചെയർമാനന്മാരായും, ജനറൽ കൺവീനറായി രമേശൻ പാലേരിയെയും, കൺവീനറായി അനന്തൻ ഷാജി എന്നിവരെയും, ചീഫ് കോർഡിനേറ്ററായി കെ രാഘവനെയും യോഗം തെരഞ്ഞെടുത്തു. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ വിപണന രംഗത്ത് 10 ആണ്ടിന്റെ പാരമ്പര്യമുള്ള അപ്പാസൺസ്, കടത്തനാടിന് നാട്ടിൽ തങ്കലിപികളാൽ എഴുതിയ നാമധേയം അപ്പാസൺസ് ഹോം അപ്ലയൻസസ്, ഓണത്തിന് നിറവിൽ ഒട്ടേറെ ആനുകൂല്യങ്ങളുമായി ഒരുങ്ങിക്കഴിഞ്ഞു. ഓണം അപ്പാസൺസിനോടൊപ്പം. ഏവർക്കും അപ്പാസൺസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പാസൺസ്, പുതിയ ബിസ്റ്റാൾ, വടകര.